അമ്മയെ അറിയാ എന്നെ യേശുവോടൊപ്പം, യേശുവെ അറിയാ എന്നമ്മയോടൊപ്പം, അമ്മയെ അറിയാ എന്നേശുവോടൊപ്പം, യേശുവെ അറിയാ എന്നമ്മയോടൊപ്പം, അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. ഒരു സമ്മാനം ദൈവം തന്നെയുണ്ട്, ഒരു മനുഷ്യൻ തന്നെയുണ്ട്, ചേർത്ത് എനിക്കൊരു സമ്മാനം തരാണ്. ഞാൻ സിസ്റ്റർ ഇപ്പോൾ ജനറാളമ്മ എനിക്കൊരു ബൊക്ക തന്നു, അങ്ങനെ പറഞ്ഞു പോലല്ലോ അറിയാണ്ട് മനുഷ്യൻ എന്താ പറയണത്, താങ്ക് യു എന്ന് പറയും, ഒരു താങ്ക് യു എന്ത് കിട്ടിയാലും നമ്മളൊരു താങ്ക് യു എന്ന് പറയും. അപ്പൊ ദൈവം തരുന്ന സമ്മാനത്തിന് നമ്മളൊരു താങ്ക് യു പറയണ്ടേ? അത് നമ്മൾ വടക്കോട്ട് നോക്കിയിട്ട് തെക്ക് വശത്തിരിക്കുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് വടക്കോട്ട് നോക്കിട്ട് താങ്ക് യു എന്നാണോ പറയണം? അല്ല, അത് ഇരിക്കുന്ന കർത്താവിൻ്റെ അടുത്ത് തന്നെ നേരെ നോക്കിയിട്ട് ആ കർത്താവിനോട് പറയണം, ദൈവമേ നീ എനിക്ക് തരുന്ന ഓരോ നിമിഷത്തിനും ഓരോ ചങ്കിടിപ്പിനും ഓരോ ശ്വാസത്തിനും ഓരോ ചലനത്തിനും ഓരോ അനുഗ്രഹത്തിനും ഓരോ അവസരത്തിനും താങ്ക് യു, നന്ദി പറയണം. കാരണം നമ്മുടെ ജീവിതം ഓർമ്മകളുടെ ഒരു സമാഹാരമാണ്, ശരിയാണോ? ഓർമ്മകളുടെ ഒരു സമാഹാരമാണ് ജീവിതം, ശരിയാണോ? ഞാൻ വിശദീകരിക്കണോ? വലിയ ആവശ്യമൊന്നുമില്ല. ഈ ഓർമ്മകളില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ, കൂടപ്പുറപ്പ് അല്ലെങ്കിൽ എൻ്റെ മഠം അല്ലെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ ഓരോ ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകളാണ് നമ്മളെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എന്തായിത്തീരണം എന്ന് തീരുമാനിക്കുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് പൗലോസ് ലീഹായോട് പറഞ്ഞത് എങ്ങനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്നെന്താ പറഞ്ഞേ? ഒന്ന്, എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. നിന്റെ മുഖം പടിയാൽ ദൈവത്തിൻ്റെ മുഖം പാടും. ദൈവം എൻ്റെ മുഖം പാടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനാണ് വാടിയും കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ വാടിയും കൂടിയിരിക്കാൻ? കാരണം എൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട്. വേറെ ഒന്നുമില്ല, കയ്യിലിരിപ്പ് മാറ്റിയാൽ, മനസ്സിലിരിപ്പ്, മനസ്സ് ശുദ്ധമായാൽ, മനസ്സ് വെച്ചാൽ മകനെ നിനക്ക് നന്നാവാം. മനസ്സ് വെച്ചാൽ നന്നാവാം, ഞാൻ മനസ്സാവണം. കാരണം ആ മനസ്സ് ദൈവം പിടിച്ച് എന്നെ കൊണ്ട് കെട്ടി നന്നാക്കൂല. ആ ജോലി ദൈവം ഏറ്റെടുത്തിട്ടില്ല. ആ ജോലി നിനക്ക് തന്നിരിക്കുക, എനിക്ക് തന്നിരിക്കുക. ഞാൻ തീരുമാനിക്കണം എനിക്ക് നന്നാവണം. ഞാൻ തീരുമാനിക്കാതെ, ഞാൻ മനസ്സ് വെക്കാതെ ഞാൻ നന്നാവില്ല. നമ്മുടെ ആ പുള്ളിയില്ലേ, ദൂർത്തപുത്രൻ, പുള്ളി അങ്ങ് പോയി കഴിഞ്ഞിട്ട് എപ്പോഴാ പുള്ളി മനസ്സ് വെച്ചേ? എല്ലാം തീർന്നപ്പോ. അതുവരെ മനസ്സ് എവിടെയാ വെച്ചേ? വേറെ പലയിടത്തും വെച്ചു. അതൊക്കെ പിടിവിട്ടു, എല്ലാ പിടിയും വിട്ട് കഴിഞ്ഞപ്പോഴും ഇനിയൊന്നും മനസ്സ് വെച്ചു. എന്താ മനസ്സ് വെച്ചേ? എനിക്ക് നന്നാവണം, എനിക്ക് നന്നാവണം, എനിക്ക് നന്നാവണം എന്നുള്ളൊരു മനസ്സ് വെച്ചു. എന്താ പുള്ളി അപ്പ് ചെയ്തേ? അവനൊരു കാര്യം ശാരീരികമായി ചെയ്തു. എന്താ അവൻ ചെയ്തത്? അവൻ എഴുന്നേറ്റു. പ്രൈസ് ദ ലോർഡ്. അവൻ എഴുന്നേറ്റു. എവിടുന്ന എഴുന്നേറ്റ്? പന്നിക്കൂട്ടിന്നല്ല അവൻ എഴുന്നേറ്റ്, അവൻ്റെ കയ്യിലിരിപ്പിൽ നിന്നും അവൻ എഴുന്നേറ്റു. ആ കയ്യിലിരിപ്പ് അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇനി ഞാൻ ആ വഴികളിലേക്ക്, ആ ചിന്തകളിലേക്ക്, ആ മോഹങ്ങളിലേക്ക്, ആ പ്രശ്നങ്ങളിലേക്ക്, ആ പ്രവൃത്തികളിലേക്ക് ഇല്ല എന്ന് ഒരു അബ്സല്യൂട്ട് നോ, പൂർണ്ണമായിട്ടും ശക്തമായിട്ടും നോ പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റു. ബൈബിളിൽ പ്രത്യേകിച്ച് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച പല സ്ഥലങ്ങളിലൊക്കെ എഴുന്നേറ്റു. ഈ ശമയൻ്റെ അമ്മായിമ്മ പോലും എന്താ ചെയ്തേ? കർത്താവോട് ചെന്നപ്പോൾ കർത്താവിന് വിശക്കണ്ടായിരുന്നു. അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുക, വല്ലതും കിട്ടുമോ? കിട്ടൂല. എന്താ ചെയ്തേ? ആ പനി ആദ്യമേ അങ്ങ് മാറ്റി. അല്ലാന്നുണ്ടെങ്കിലോ പട്ടിണിയായി പോയെ. അപ്പൊ അമ്മായിമ്മ എന്താ ചെയ്തേ? അവൾ എഴുന്നേറ്റു. പലർത്തും ഉണ്ട് നീ എഴുന്നേക്കൽ. എഴുന്നേക്കണം. എഴുന്നേക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
എവിടുന്നാ എഴുന്നേക്കണ്ടേ? എഴുന്നേക്കേണ്ടത് എൻ്റെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും, എൻ്റെ മോശമായ കൈലിരിപ്പിൽ നിന്നും, എൻ്റെ വഴി വിട്ട രീതികളിൽ നിന്നും, എൻ്റെ നേരെ വഴിയല്ലാത്ത ആ വഴിയിൽ നിന്നൊക്കെ ഒന്ന് എഴുന്നേക്കണം, ഒന്ന് എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് നമുക്ക് ഇനി, നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ, എല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. നമുക്കെന്താ പറയുക, ഇവിടെ റേഞ്ചില്ല പറയാറില്ലേ. എന്തുകൊണ്ട് റേഞ്ച് ഇല്ലാത്ത? റേഞ്ചില്ല, അവിടേക്ക് നെറ്റ്വർക്ക് ഇല്ല. അപ്പം നമ്മളെന്താ ചെയ്യണേ? റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്കും, നെറ്റ്വർക്ക് ഉള്ളിടത്തേക്ക് മാറി നിൽക്കും. ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ, ഞാൻ ഒന്ന് ഈ സിഗ്നൽ ഉള്ളിടത്തേക്ക് വരട്ടെ, റേഞ്ച് ഉള്ളിടത്തേക്ക് ഒന്ന് വരട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റേഞ്ച് ഉള്ളിടത്തേക്ക് പോവും. ദേ ഇതാ റേഞ്ച്. ഈ റേഞ്ചിലേക്ക് വന്നാലേ കാര്യങ്ങൾ നേരെയാവുള്ളൂ. ഈ റേഞ്ചിലല്ല എന്നുണ്ടെങ്കിൽ ഈ ഈശോയുടെ മുമ്പിലാണ് നമ്മുടെ റേഞ്ച്, നമ്മുടെ നെറ്റ്വർക്ക് എവിടെയാണ്. കാരണം ഹൃദയം പരിശോധിക്കുന്ന എൻ്റെ കർത്താവാണ് എൻ്റെ ഈശോയെ, എന്നെ വ്യക്തിപരമായി കുര്യ എന്ന് വിളിച്ച് സ്നേഹിക്കുന്ന, മോനെ മോളെ എന്ന് വിളിച്ച് സ്നേഹിക്കുന്ന എൻ്റെ ദൈവം. വ്യക്തിപരമായ ഒരു സ്നേഹം, നമുക്കൊരു അടുപ്പം ഉണ്ടാവണം. നമ്മൾ ഫോൺ വിളിച്ചിട്ട് എന്താ പറയണേ? ഫോൺ വിളിക്കാൻ ബാറ്ററിക്ക് എന്ത് വേണം? ഞാൻ ഇന്ന് മൊബൈൽ തന്നെ മുഴുവൻ വരുന്നത്. ബാറ്ററിക്ക് എന്ത് വേണം? ചാർജ് വേണം. ചാർജ് ഇല്ലെങ്കിലോ? ചാർജ് വീക്കായി, വീക്കായി. ആ സാധനം കൊണ്ട് ഒരു ഉപയോഗമില്ല. എനിക്കൊരു പവർ വേണം. എന്താ പവർ? ഞാനൊന്ന് ചാർജ് ചെയ്യണം. ഈ ഇവിടെ ഈ പ്ലഗിൽ കുത്തി വെച്ചാലേ ചാർജ് ചെയ്യുള്ളൂ. 110 സാധനം 220 കൊണ്ട് കുത്തി വെച്ചാലോ, 220 സാധനം 110 കൊണ്ട് വെച്ചാലോ, ഇവിടെ ഇലക്ട്രീഷ്യൻ ടെക്നീഷ്യന്മാർ ഇരിപ്പുണ്ട്. ചാർജ് കയറില്ല. ചാർജ് കയറാൻ സാധ്യതയുള്ള അതിനുള്ള ആ സെയിം വേവ് ലെങ്ത്തിലുള്ള ഒരു ഇക്വേഷനിലുള്ള ആ പവർ പ്ലഗിൽ കൊണ്ട് കുത്തിയാലേ ചാർജ് കയറുള്ളൂ. അതിവിടെയാണ്. കാരണം എനിക്ക് ഈശോയ്ക്ക് തന്നിട്ടുള്ളൊരു ചാർജിങ് പോയിൻ്റ് ഇവിടെയാണ്. ആ ഈശോയുടെ അടുത്തുനിന്ന് ചാർജ് കയറാതെ ഈശോ എന്താ പറഞ്ഞേ? ഞാനീ പറഞ്ഞോ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കലും. എപ്പോഴാ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഞാൻ തരും, ഞാൻ നിങ്ങളെ അയക്കും, ഞങ്ങൾ നിവേശിപ്പിക്കും. അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ആരാത്? പരിശുദ്ധാത്മാവ്. എപ്പോഴാ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്? മാമോദിസായി കിട്ടിയെന്ന് ബോധ്യം വന്നത് എപ്പോഴാ? സ്ഥൈര്യലേപനത്തിൽ. നല്ല അറിവുള്ളവർ, അറിവിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്കൊരു പരിശുദ്ധാത്മാവിനെ ദൈവം മാമോദിസ എന്ന കൂതാശയിലൂടെ ദൈവം തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് എന്താ നമുക്ക് തരുന്നത്? വരം, ദാനം, ഫലം, മൂന്നുമുണ്ട് പരിശുദ്ധാത്മാവ്. ഇതിനൊക്കെ പവറുള്ള ആളാണ്. മനസ്സിലാക്കാൻ പറ്റാത്തത് മനസ്സിലാക്കാനായിട്ടുള്ള ആളാണെന്നുണ്ട്. അതിനകത്ത് ഒരു സംഭവമുണ്ട്, ആലോചന. എന്തെന്നാ ആലോചന? ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിലിരിപ്പുണ്ട് അല്ലേ. ഒരു സംഭവത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ട് പേര് കിടന്നിട്ട് നീന്തുമ്പോൾ എന്താ പറയാ? എന്നോട് ആലോചിച്ചിട്ടല്ല പോയത്, അനുഭവിച്ചോ. എന്നോട് ആലോചിച്ചിട്ടല്ല പണിക്ക് പോയത്, അനുഭവിക്കട്ടെ. ആലോചിച്ചായിരുന്നെങ്കിലോ ഞാൻ വഴി പറഞ്ഞു കൊടുത്തന്നെ. ഇത് തന്നെയാണ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഉദ്യമത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പായിട്ട്, എടുത്തു ചാടുന്നതിന് മുമ്പായിട്ട്, ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്നും വന്നിരുന്ന് ചോദിച്ചു നോക്കിയിട്ട് നമ്മൾ എന്താ ചോദിക്കുന്നത്? എന്താ നമ്മുടെ ആലോചന? നമ്മൾ വന്നിട്ട് എന്താ പറയാ? ഈശോയെ, ആ പ്രശ്നമുണ്ട്, ഇതുണ്ട്, ജോലി കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം, അത് കേട്ടോ, നല്ല നോക്കിക്കൊള്ളണം കേട്ടോ. നമ്മൾ പോയി കഴിഞ്ഞു ഇങ്ങോട്ട് പറയാനുള്ളത് നമ്മൾ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടേ, ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചിട്ടങ്ങ് പോവാം. വെക്കും എപ്പോഴാണ്? വഴക്കുള്ളപ്പോ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വഴക്കടിക്കുമ്പോഴാണ് അങ്ങനെ ഫോൺ ചെയ്യണേ. അല്ലാത്തപ്പോൾ ഫോൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏ, സുഖമാണോ? എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു സംഭാഷണമാണത്. ഇതാണ് ഈ ഫോൺ വിളി ആലോചന എന്നുള്ളൊരു സംഭാഷണമാണ്. ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. നമ്മൾ പ്രാർത്ഥന സംഭാഷണമെന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല, പക്ഷേ ഈ ഫോൺ വിളി ഓർത്താൽ മനസ്സിലാവും. ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ ഈശോയെ അപ്പോൾ കണക്ഷൻ കിട്ടി. കണക്ഷൻ കിട്ടണ എപ്പോഴാണ് കിട്ടാൻ? എന്ത് വേണം? ബാറ്ററിക്ക് പവറും വേണം, നെറ്റ്വർക്കുള്ള സ്ഥലവും വേണം. ബാറ്ററിക്ക് പവറും നെറ്റ്വർക്കുള്ള സ്ഥലവും വേണം. അതിനാണ് നമ്മൾ ധ്യാനകേന്ദ്രങ്ങളും നമ്മുടെ പള്ളികളിലും ദേവാലയങ്ങളും പ്രാർത്ഥനയുടെ സമയവും ഇതൊക്കെ നോക്കുന്നത് കൊണ്ട്. കാരണം പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ നെറ്റ്വർക്ക് ഉണ്ടാവുള്ളൂ, പ്രാർത്ഥനയുടെ സ്ഥലത്താണ് റേഞ്ച് ഉണ്ടാവുള്ളൂ, പ്രാർത്ഥിക്കുന്ന സമയ വ്യക്തിക്കാണ് പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചാർജ്ഡായി ഫോൺ ചെയ്ത് കണക്ഷൻ കിട്ടി നമ്മൾ സംസാരം ആരംഭിക്കും. എന്താ സംസാരം? ഞാൻ അങ്ങോട്ട് പോകണം കേട്ടോ. പോകണോ? എൻ്റെ ആവശ്യമുണ്ടോ?
ഭാര്യയും ഭർത്താവും നമ്മൾ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇന്ന് അങ്ങോട്ട് പോകണം. നീ എന്തിനാ പോണേ? അല്ല എനിക്ക് പോകണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ ആവശ്യമുണ്ട്, പോകേണ്ട ആവശ്യമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് പോണേ? അല്ല എനിക്ക് തോന്നി ഞാൻ പോകണം. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു കൃത്യത കിട്ടും, ഒരു ക്ലാരിറ്റി കിട്ടും, വ്യക്തത കിട്ടും. ഓ അപ്പോൾ അങ്ങനെയാണല്ലേ, എന്നാൽ ഇപ്പം ഞാനത് വേണ്ടെന്ന് വെച്ചേക്കാം അല്ലേ. ഒരു ഒരു തീരുമാനം കൂടെ തീരുമാനം മാറ്റും. ഇതാണ് ദൈവത്തോട് ചോദിക്കുന്ന ആലോചന. ഈ ആലോചന ചോദിച്ചിരുന്ന സമയമാണ് മാതാവിൻ്റെത്. ആ സമയത്താണ് ആരെ ആലോചിക്കാൻ സഹായിക്കാൻ വന്നേ? മാലാഖ. അപ്പോൾ എന്താ ആലോചന മാതാവ് ചോദിച്ചേ? മാതാവ് ഒരു ആലോചന ചോദിച്ചു. എന്തൊരു ആലോചന മാതാവ് ചോദിച്ചേ? ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കാമാണ്. മാതാവിനോട് എന്താ പറഞ്ഞേ? നിന്റെ മുകളിൽ കർത്താവ് ജനിക്കാൻ പോണു. പിന്നെ വല്ലതും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഓ നേരെ രണ്ട് പ്രേസിലോടും പറഞ്ഞാൽ ഹലലേ ചാടി എഴുന്നേറ്റ് പോകേണ്ട കാര്യമുള്ളൂ. പക്ഷെ മാതാവ് എന്ത്? മാതാവ് അവിടെ ഇരുന്നിട്ട് ഒന്ന് ഹൃദയത്തിൽ സംഘടിച്ചിട്ട് ഒരു ആലോചന ചോദിച്ചു. എന്താ ആലോചന ചോദിച്ചേ? ഇതേതാ എൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞതന്നെ. വേറൊരാൾ ഇതുപോലെ ചോദ്യം ചോദിച്ചു. അതാ ആരായിരുന്നു? സക്കറിയാണോ? സക്കറിയ ചോദിച്ചു. സക്കറിയ എന്താ ചോദിച്ചേ? ഈ രണ്ട് ചോദ്യവും തന്നെ ഇതെങ്ങനെ സംഭവിക്കും. മാതാവ് എന്താ ചോദിച്ചേ? ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? സക്കറിയ എന്താ ചോദിച്ചു? ഇതെങ്ങനെ സംഭവിക്കാണ് എൻ്റെ ഭാര്യയ്ക്ക്? വയസ്സായി തമാശ പറയുന്നു. കർത്താവ് തമാശ പറയല്ലേ വെറുതെ. ഞാൻ 90 കഴിഞ്ഞു ഭാര്യ 90 കഴിഞ്ഞു. അവിടുത്തെ തമാശ പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കാനെ? ഒരു പരിഹസിച്ചുകൊണ്ടുള്ള ആലോചന ചോദിച്ചു. മാതാവ് എന്താ ചോദിച്ചേ? മാതാവ് ഞാൻ അവിവാഹിതയാണ്, ഇത് ഏത് വഴിക്കാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങളുടെ ഈശോയെ ഒന്ന് പറഞ്ഞു തരണം. മാതാവിൻ്റെ ആലോചനയുടേതായിരുന്നു. മാനുഷികമായി അസാധ്യവും എന്നാൽ ദൈവത്തിന് സാധ്യവുമായത് ഏത് വിധത്തിലാണ് സംഭവിക്കുന്നത് എന്നിങ്ങടെ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ ഇനി കൂടുതൽ വിവശയാവുണ്ടല്ലോ. മാതാവിൻ്റെ ഒരു ദൈവാലോചനയായിരുന്നു അത്. ഒരാലോചന ചോദിക്കണം. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒന്ന് ആലോചന ചോദിക്കണം. ഏത് കാര്യത്തിനും ഫോൺ വിളിച്ചു, ബാറ്ററിക്ക് പവറുണ്ട്, നെറ്റ്വർക്കുള്ള റേഞ്ചുള്ള സ്ഥലത്ത് വന്ന് കണക്ഷൻ കിട്ടി ഹലോ പറഞ്ഞു, ഹലോ എന്ന് അവിടെ നിന്നും പറഞ്ഞു, അപ്പം നമുക്ക് ഉറപ്പായി, നമ്മുടെ ഒരു ത്രൂ ആയി. ഈ ത്രൂ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് മാത്രം പറഞ്ഞേപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് സംഭാഷണമല്ല. സംഭാഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പറയുകയും ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നതാണ് സംഭാഷണം. നമ്മുടെ ആരുടെങ്കിലും ഇന്ന് വരെയുള്ള പ്രാർത്ഥനയിൽ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ പ്രാർത്ഥന അർഹിക്കുന്ന വ്യക്തിക്ക് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും കൂടെ കൂടി അതിന് സജ്ജമാവണം. 1000 പേര് എനിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാലും ആ മധ്യസ്ഥ പ്രാർത്ഥന ലഭിക്കാൻ അർഹതയുള്ള ഞാൻ അതിന് യോഗ്യനാവുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കതിനും ഫലം കിട്ടുമോ? അതിന് കിട്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ? പൗലോസ്ലിയ കർത്താവിനെ കൊണ്ടുള്ള തീഷ്ണതയാൽ എരിയാൻ കാരണം അത് അങ്ങനെ പഠിച്ചു നടന്നപ്പോൾ കർത്താവ് ഒരു വിളി വിളിച്ചു. അങ്ങനെ കർത്താവ് വിളിക്കാൻ പറ്റിയ ആളാണെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ വിളിക്കാൻ പറ്റിയ വിളിച്ചിട്ടുണ്ട്. ഞാനും പറയാൻ ഉദ്ദേശിച്ച ഉപമേയ അതല്ലായിരുന്നു. ഒരു തളർവാത രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. എന്താ രംഗം? കട്ടിലേ കെട്ടി ഇറക്കുന്നു. ആ പുള്ളിക്ക് വല്ലതും അറിയായിരുന്നോ? എവിടെയാ വന്നതെന്ന് അറിയായിരുന്നോ? എന്തിനാ വന്നതെന്ന് അറിയായിരുന്നോ? എന്തിനാ കെട്ടി ഇറക്കണമെന്ന് അറിയായിരുന്നോ? നമുക്കറിയില്ല കേട്ടോ, ഒരുപക്ഷെ അറിഞ്ഞു കാണായിരിക്കും. ഇതാണെല്ലാം കർത്താവ് അവിടെ സുവിശേഷത്തിലൂടെ നമ്മൾ അറിയിക്കുന്നത്. എന്താണ്? എന്തായിരുന്നു? അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനെ സുഖപ്പെടുത്തിയെന്നാണ്. തളർവാത രോഗിയുടെ വിശ്വാസം അല്ലായിരുന്നു, അവരുടെ വിശ്വാസം. അപ്പം അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ഏക്കില്ല എന്നുള്ളത് അബ്സല്യൂട്ടായിട്ട് ഞാൻ പറഞ്ഞതല്ല. പക്ഷെ നമുക്കതിനുള്ളൊരു അർഹതയ്ക്ക് വേണ്ടി നമ്മളും കൂടെ ഒന്ന് പ്രയത്നിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് തയ്യാറാവണം. അതുകൊണ്ടാണ് ആ ബത്സേദക്കുളത്തിൽ ചെന്നിട്ട് കർത്താവ് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയുടെ ചോദ്യം എന്തായിരുന്നു? അതെന്തൊട്ട് ചോദ്യം ചോദിക്കുന്നത്? ഞാൻ എത്രയല്ല ഇവിടെ കിടക്കണം? 30 എന്തിനുവേണ്ടി ഇവിടെ കിടക്കണേ? ഞാൻ സുഖം പ്രാപിക്കുക. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കണേ? ആ പുള്ളിയുടെ മനസ്സിൽ പോയത് അതായിരുന്നു. പക്ഷെ കർത്താവിന് അറിയായിരുന്നു പുള്ളിക്ക് സുഖം പ്രാപിക്കാനുള്ള ആഗ്രഹം കാര്യമായിട്ടില്ല. നിനക്ക് ഡു യു വാണ്ട് ടു ബി, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അത് വിളിച്ചിട്ടൊരു ചോദ്യമാണ്.
മോനെ നിനക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, മോളെ നിനക്ക് അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പറ അങ്ങനെയാണെങ്കിൽ നീ വഴികൾ നേരെയാക്ക്, കയ്യിലിരിപ്പൊന്ന് മാറ്റ്, മനസ്സിലിരിപ്പൊന്ന് മാറ്റ്, എന്നിട്ട് വാ നേരെ വാ നമുക്ക് ഞാൻ നിനക്ക് സൗഖ്യം തരാം, പക്ഷെ നീ എൻ്റെ വഴിയിലാവണം. ഞാൻ ഈ ഇവിടേക്കുള്ള വഴിയിലേക്ക് വന്നേരം ഞാൻ നിനക്ക് പിന്നെ ഞാൻ നീ ചോദിച്ച സാധനം രൂപ തന്നേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തുള്ള വഴിയിൽ പോയി നിന്ന് എനിക്കത് കിട്ടുമോ? ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ ദൈവത്തിൻ്റെ വഴിയിലായിരിക്കണം. ദൈവത്തിൻ്റെ പാതയിൽ നിന്നാൽ ദൈവത്തിൻ്റെ പകുതി ലഭിക്കും. ഞാൻ കുട്ടികളോട് ഫിഫ്റ്റി ഫിഫ്റ്റി പറയുമ്പോൾ പറയാറുള്ളതാണ്, ദൈവം താൻ പാതി ദൈവം പാതി. ദൈവത്തിൻ്റെ പാതി കിട്ടാൻ ദൈവത്തിൻ്റെ പാതയിലായിരിക്കണം. ദൈവത്തിൻ്റെ പാതയിലായിരിക്കാൻ ദൈവത്തിൻ്റെ പാതി കിട്ടും. എൻ്റെ അധ്വാനത്തിന്മേലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ പകുതി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അധ്വാനിക്കാതെ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടില്ല. നന്നാവാൻ ഞാൻ മനസ്സ് വെക്കണം. മോനെ മനസ്സ് വെച്ചാൽ നിനക്കും നന്നാവാം, നമുക്ക് നന്നാവാം, മനസ്സ് വെക്കണം. ഞാൻ മനസ്സ് വെക്കുക എന്നുള്ള എൻ്റെ അധ്വാനം. അപ്പോൾ നമ്മൾ ഈ വഴി വിട്ടതിനെക്കുറിച്ചും വഴി തെറ്റിയതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിഷമിക്കുകയോ ആകാംക്ഷയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ വഴികൾ നമ്മൾ നേരെയാക്കിയിട്ടുണ്ട്, അതിനെ നേരെയാക്കണം. പൗലോസ് ശ്ലീഹ പ്രാർത്ഥിക്കാൻ പറഞ്ഞ മൂന്ന് കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ഓർമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കും, ഓർമ്മകളുടെ സമാഹാരമാണ് ജീവിതം എന്ന് പറഞ്ഞിടത്തുനിന്നാണ് പിന്നെയും പിരിഞ്ഞു പോയത്. അപ്പോൾ അവിടേക്ക് തിരിച്ചു വരാം. എപ്പോഴും സന്തോഷത്തോടെ, കാരണം എൻ്റെ മുഖം വളരാൻ ദൈവം, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം എന്നെ സൃഷ്ടിച്ചു എന്തിനാ? ദൈവം എന്ത് നമ്മളെ നമ്മെ സൃഷ്ടിച്ച്, ദൈവം നമ്മെ സൃഷ്ടിച്ച് എന്തിനായിരുന്നു? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാനാണ്. അറിഞ്ഞ് സ്നേഹിക്കാനല്ല, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാനാണ്. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി, ഒരു പകുതി അവിടെ ഇപ്പോൾ ഒരു പകുതി അവിടെ. അതാണ് അറിഞ്ഞ് സ്നേഹിക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി. കുറച്ചൊക്കെ ഇന്നത്തെ ലോകത്ത് ജീവിക്കണമെങ്കിൽ സാറേ ഇങ്ങനെ പറഞ്ഞോട്ടൊന്നും ഒരു കാര്യമില്ല, ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം. അഡ്ജസ്റ്റ്മെൻ്റ് ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനാ ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? മരണം കഴിഞ്ഞ് മരിക്കാത്ത ലോകത്ത് ജീവിക്കാൻ, നിത്യതയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതാരാ നിശ്ചയിക്കുന്നത്? ഞാനാ നിശ്ചയിക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ പോണോ വേണ്ടത് ഞാനാ നിശ്ചയിക്കുന്നത്. വിധിക്കുന്ന ദൈവമാണ്, പക്ഷേ അത് എൻ്റെ തിരഞ്ഞെടുപ്പിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് നീ എന്നെ തിരിച്ചറിഞ്ഞു, അവിടെ വന്ന് ചെയ്തു ഇത് ചെയ്തു. ഓരോന്നും അനീതി പ്രവർത്തിക്കുന്നതും നീതി പ്രവർത്തിക്കുന്നതും അവിടെ നമ്മൾ തിരിഞ്ഞു പോയായിരുന്നു. നീതി, അപ്പം നീതിയുടെ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മൾ പറയുന്നത് ഈ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ നിത്യമഹത്വത്തിൽ പങ്കേരാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് ആഗ്രഹമുണ്ട്, മോൻ നന്നാവണമെന്ന് അപ്പനാഗ്രഹമുണ്ട്, പക്ഷെ മോനാഗ്രഹമുണ്ടോ? മോനും ആഗ്രഹിക്കണം, മോളും ആഗ്രഹിക്കണം. അപ്പൻ്റെ ആഗ്രഹം, എന്നെ സൃഷ്ടിച്ച എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം ഞാൻ പിതാവിനെ അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ്. എങ്ങനെ അറിഞ്ഞ് സ്നേഹിക്കണേ? അറിയാത്ത ഒരു ഭാര്യയെ ഒരു ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? കെട്ടണയ്ക്കും പോറ്റും. അപ്പം അതിനു മുമ്പുള്ളതെല്ലാം എല്ലാം സുന്ദരമാണ്. എന്ത് വായനാറ്റം ഉണ്ടായാലും അത് നല്ല സുഗന്ധമാണ്. കെട്ടിക്കഴിഞ്ഞിട്ട് വായനാരിട്ടുമല്ലെന്ന് വേറെ കോൾഗേറ്റ് വാങ്ങിച്ചുകൊണ്ടിരാൻ പറ്റും അല്ലേ? അതുവരെ എല്ലാം സുഖം. കാരണം അതൊരു മത്സരിച്ചുള്ള ഒരു വേറെ എന്തോ ഒരു ഒരു മനസ്സിലാവാത്ത സ്നേഹമാണ്. മനസ്സിലാവുന്ന സ്നേഹം ജീവിച്ചു തുടങ്ങുമ്പോഴാണ്. അതുകൊണ്ട് ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള വിവാഹങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത് 75% പ്രേമ വിവാഹങ്ങളാണ്. കാരണം എന്താ? എന്തിനാ പ്രേമിച്ച്? അതാണ് പ്രശ്നം. ആ വ്യക്തിയുടെ ഉള്ളിനെ സ്നേഹിച്ചില്ല, ആ വ്യക്തിയുടെ പുറത്തുള്ള പലതിനെ സ്നേഹിച്ചു, പരസ്പരം സ്നേഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഉള്ളു സ്നേഹിച്ചു, ഉള്ളു കണ്ടു തുടങ്ങിയത് എപ്പോഴാണ്? കെട്ടിക്കഴിഞ്ഞപ്പോഴാണ്. പിന്നെന്ത് മനസ്സിലായി? പിന്നെ കഴിച്ചിട്ട് ഇറക്കാൻ മുമ്പ് ദീർഘനിശ്വാസമായി, പലതുമായി. എന്തെങ്കിലും ആവട്ടെ സാറ് ഇങ്ങനെയാണ്, പെട്ടുപോയി ഞാൻ കൊണ്ടു കണക്കാം. അത് കഴിഞ്ഞിട്ടോ സാറ് ഊറ്റിരുന്ന് നിവൃത്തിയില്ല സാറേ. ഞാൻ ആവത് പരിശ്രമിച്ചു 18 കൊല്ലം ഞാൻ നോക്കി. എൻ്റെ അടുത്ത് ഒരു ചട്ടയും കൊണ്ട് ഞാൻ ജഡ്ജി ആയിരിക്കും, ഒരു ചട്ടയും കൊണ്ട് പോയിട്ട് ഒരു അമ്മച്ചി വന്നായിരുന്നു. ആ അമ്മച്ചിയുടെ പിന്നെ വിവാഹത്തിൻ്റെ റൂബി ജൂബിലി 40 കൊല്ലം കഴിഞ്ഞതാണ്. ഞാൻ 50,000 ഓർമ്മ വരുന്ന പറഞ്ഞിട്ട് സാർ ഇതെങ്ങനെയെങ്കിലും ഒന്ന് വേർപെടുത്തി തരണം, ഇനി എനിക്ക് എൻ്റെ കർത്താവ് മതി. ഈ ഭർത്താവിനോട് ചോദിച്ചാൽ എൻ്റെ കർത്താവും പോവും ഭർത്താവും പോവും, എങ്ങനെയെങ്കിലും ഒന്ന് വേർപെടുത്തി തരണം. അപ്പം ഈ അമ്മച്ചി കൊന്തയിട്ടിട്ടുണ്ട്.
ശരിക്കും ഞാൻ നുണ പറയുന്നതല്ല, നേരായി പറയാം. ഞാൻ ചേമ്പറിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഇത് ഓർക്കാൻ കാരണം. കൊത്തിട്ടിട്ടുണ്ട് നല്ല ഒന്നാന്തരം നസറാണി ക്രിസ്ത്യാനി. അപ്പം അമ്മച്ചോടി ഞാൻ പറഞ്ഞു, ഈ ഭർത്താവിനെ കർത്താവിൻ്റെ അടുത്ത് എത്തിക്കാൻ അമ്മച്ചിയുടെ കയ്യിൽ തന്ന കർത്താവാണ്. ആ കർത്താവിനെ മറന്നിട്ട്, അല്ലെങ്കിൽ ആ ഭർത്താവിനെ മറന്നിട്ട് അമ്മച്ചി മരിച്ച അവിടെ ചെല്ലുമ്പോൾ ദൈവം ഒരു ചോദ്യം ചോദിക്കും. എന്താ ചോദിക്കണേ? നിന്റെ ഭർത്താവ് എവിടെ? ഈ ദമ്പതികളുടെ മെയിൻ ഇഷ്യൂ അത്. നിന്റെ ഭാര്യ എവിടെ? നമ്മൾ ഓരോരുത്തരോടും ചോദിക്കും. കാരണം ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത് എൻ്റെ ഭാര്യയെ ഞാൻ വിശുദ്ധീകരിച്ചു എന്നാണ്. നിന്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ഭാര്യയെ എൻ്റെ ജീവിതം കൊണ്ട് അവളെ ഞാൻ വിശുദ്ധയാക്കി നിന്റെ അടുത്ത് എത്തിച്ചു. തിരിച്ച് എൻ്റെ ഭർത്താവിനെ ഞാൻ വിശുദ്ധനാക്കി നിന്റെ അടുത്ത് എത്തിച്ചു. ഈ ദമ്പതിമാരോട് കർത്താവ് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും, നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവോട്. അതുകൊണ്ട് മടി പിടിച്ചിരിക്കണം വേണ്ടിയിട്ടല്ല, എന്നാലും ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ, ചോദിക്കും. അപ്പം ഞാൻ ഈ അമ്മച്ചി പറഞ്ഞ് മനസ്സിലാക്കിയതാ, അമ്മച്ചി ഈ ഭർത്താവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത് നിന്റെ കൈകളിലൂടെ മാത്രമേ ഇദ്ദേഹം നന്നാവൂ എന്നുള്ളതുകൊണ്ടാണ്. അതങ്ങനെ നന്നായി സ്നേഹത്തോടെ പോയി കേട്ടോ, നന്നാക്കി എടുത്തു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരൊക്കെ ഇപ്പം മരിച്ചു കാണാൻ വഴി, കാരണം പ്രായങ്ങൾ സമയങ്ങൾ കുറേ കഴിഞ്ഞില്ലേ. എന്താണെങ്കിലും അവർക്കത് മനസ്സിലായി എത്തിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോ ആട്ടെ, അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഈ ആ ഒരു ഒരു സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിച്ചു. ദുഃഖം നമ്മൾ ഏറ്റുവാങ്ങുന്നതാണ്, നമ്മൾ ഏറ്റുവാങ്ങുന്നതാണ്. ദുഃഖത്തിൻ്റെ 90% നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണ്, കയ്യിലിരിപ്പിൻ്റെ ഫലമാണ്. നമ്മുടെ ദുഃഖിക്കാൻ, നമ്മൾ ദുഃഖിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് രണ്ട് കാര്യമേ കർത്താവ് പറഞ്ഞുള്ളൂ, മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് പൗലോസ് ലീഗയിലൂടെ. ഒന്ന്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി. എപ്പോഴാണ് നമ്മൾ ഹാപ്പിയാണ്? എപ്പോഴാണ് ഹാപ്പിയാണ്? ഒരു ഭർത്താവ് എപ്പോഴാണ് ഹാപ്പിയാണ്? ഭാര്യയെ കാണുമ്പോൾ. ഒരു ഭാര്യ എപ്പോഴാണ് ഹാപ്പിയാണ്? ഭർത്താവ് കാണുമ്പോൾ. ഞാൻ എപ്പോഴാണ് ഹാപ്പിയാണ്? എൻ്റെ കർത്താവിനെ കാണുമ്പോൾ. എൻ്റെ കർത്താവിനെ കാണുമ്പോൾ എനിക്കൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഓ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ, ഒരു നെറ്റ്വർക്ക്, ഒരു കണക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ. അപ്പം എൻ്റെ കർത്താവിൻ്റെ മുമ്പിലെ ഞാൻ ഹാപ്പിയാവുള്ളൂ. എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാവില്ല, കാരണം കർത്താവാണ് എനിക്ക് സന്തോഷം തരുന്നത്. എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഇരിക്കും. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എപ്പോഴും ഈ സൃഷ്ടിച്ചവനെ ഓർത്തുകൊണ്ടിരിക്കുക. ദൈവവിചാരം, ഒരു ദൈവവിചാരത്തോടെ, അപ്പോൾ കൊണ്ട് ദൈവവിചാരത്തോടെ ജീവിക്കുക എന്ന് പറയില്ല നമ്മളല്ലേ. ഒരു വിചാരവും ഇല്ലാണ്ടിരിക്കുമ്പോൾ അല്പമെങ്കിലൊക്കെ ഒരു ദൈവവിചാരം ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. കാരണം എന്താ, എന്നെ കാണുന്ന ദൈവം, എന്നെ കേൾക്കുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം, എന്നെ മനസ്സിലാക്കുന്ന ദൈവം. ഈ ഭർത്താവ് മനസ്സിലാക്കിയില്ലല്ലോ, ഈ ഭാര്യ മനസ്സിലാക്കിയില്ലല്ലോ, ഈ അപ്പം മനസ്സിലാക്കിയില്ലല്ലോ, എന്നെ മനസ്സിലാക്കാൻ ഒരാളുണ്ട്, ആരാ? എൻ്റെ ദൈവം. ഒരാശ്വാസം. ആ ദൈവത്തെ മണിയടിക്കുന്നതാണ് മാതാവിലൂടെ. ഞാൻ അവിടെ മാതാവിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ച ഒന്ന് വന്ന് വന്ന് പറയുന്ന മുഴുവൻ ഇപ്പം ജീവിതത്തെ കുറിച്ചാണ് പോട്ടെ, ഇതെല്ലാം അമ്മയുടെ പണിയാണിത് മുഴുവൻ. അപ്പം ഈ ഈ അപ്രകാരം നമ്മൾ ആ ദൈവത്തെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ. രണ്ടാമത്തെ എന്താ, എപ്പോഴും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് പ്രാർത്ഥിക്കുന്നതിൽ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, രണ്ട്, എല്ലാത്തിനും നന്ദി പറയുക. കാരണം ഓർമ്മകളുടെ സമാഹാരമാണ് ജീവിതം. എല്ലാത്തിനും നന്ദി പറയുക. മാതാവ് എന്താ നന്ദി പറഞ്ഞേ? മാതാവിൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയിൽ നന്ദി അതായിരുന്നു, എനിക്ക് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഏറ്റുപറച്ചിലാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ ഈ സ്തോത്രഗീതം എല്ലാ ദിവസം വായിക്കുന്ന പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുന്നു, എൻ്റെ ചിത്തവൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പം ആനന്ദം എവിടെയാ? രക്ഷകനായ ദൈവത്തിൽ. അവിടെ നിന്ന് ദാസിൻ്റെ താഴ്മയെ കണ്ടാഴ്ച അങ്ങനെ പോകുന്നു. അപ്പം ദൈവത്തിൽ ആനന്ദിക്കുക. മൂന്നാമത് ഇടപെടാതെ പ്രാർത്ഥിക്കുക. എന്താ ഇടപെടാതെ പ്രാർത്ഥിക്കുക? കൊന്ത ചെല്ലുമ്പോൾ നമ്മൾ മണി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇടതെറ്റിപ്പോയി, ഇടപോയി അല്ലേ? കൊന്ത ചെല്ലുമ്പോൾ അതാണ് ഇടപെടാതെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത് അല്ല. പിന്നെന്താ, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ കാര്യം ആരെയും, ഞാൻ ഒരുത്തിനെ കെട്ടിക്കൊണ്ട് വന്നാലും പള്ളിയിൽ നിന്ന് പോരാൻ, പള്ളിയിൽ നിന്ന് മാറാൻ സമയമില്ല. അടുക്കളയുടെ കാര്യം ആരും നോക്കും, മക്കളുടെ കാര്യം ആരും നോക്കും? എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാൽ ഉള്ളിലുള്ളത് എന്താ പ്രാർത്ഥന? ആ കണക്ഷനാണ്, ആ കണക്ഷനാണ്. കണക്ഷൻ ഉണ്ടായാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സ്വിച്ച് ഓഫ് ചെയ്താൽ ഇത് പോയി. സ്വിച്ച് ഓഫ് ആവാതിരുന്നേച്ചാൽ, ഒരു കണക്ഷൻ ഇരുന്നേച്ചാൽ, കണക്ഷൻ ലൈവായിട്ടിരുന്നേച്ചാൽ,
ലൈവ് കണക്ഷനിലിരിക്കുക, അതാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിൽ പ്രാർത്ഥിച്ച ഒരു അമ്മയാണ് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ കൂടെയുള്ളത്. ഞാൻ പറയുന്നത് പവിത്ര കെട്ടെന്നാണ്. ഞാൻ കൈവിട്ടാലും എൻ്റെ കൈവിടാത്ത അമ്മ, അമ്മയുടെ വലിയൊരു പ്രത്യേകതയാണ്. നമ്മൾ ഈ പിള്ളേരെയും പിടിച്ചുകൊണ്ട് നടക്കുക, റോട്ടിൽ കൂടെ നടക്കുക, പിള്ളേർ പിന്നെ ഒരു കൗതുകമുള്ള കാഴ്ച കണ്ട് എന്ത് ചെയ്യും? കുതറി ഓടുക എന്ന് പറയും. ഞാനും നിങ്ങളും കുതറി ഓടുന്നവരാ. എന്ത് കാണുമ്പോഴാ? മോഹം വരുമ്പോൾ, ആശ വരുമ്പോൾ, കൊതി വരുമ്പോൾ, ആസക്തികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുതിരി ഒരു ഓട്ടം ഓടും. അമ്മ എന്ത് ചെയ്യും? പിടിച്ചോണ്ടിരിക്കും. ഞാൻ കൈവിട്ടാലും എൻ്റെ കൈവിടാത്ത അമ്മ, ഇതാണ് അമ്മയുടെ എൻ്റെ ഒരു വലിയൊരു അടുപ്പം, വലിയൊരു അഭിനിവേശം, വലിയൊരു വാക്കുകൾ കൊണ്ട് മനസ്സിൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു അടുപ്പം എന്ന് പറയുന്നത്. ആ ഒരു അഫിനിറ്റി, ഒരു അറ്റാച്ച്മെൻറ്റ്. ഞാൻ കൈവിട്ടാലും എൻ്റെ കൈവിടാത്ത എൻ്റെ അമ്മ. അപ്പം ഈ അമ്മയുടെ കൈപിടിക്കാനും അമ്മ കൈപിടിക്കാൻ അനുവദിക്കുകയും ചെയ്യണം. വേണ്ട, തട്ടിട്ട് പോവല്ല, കൈപിടിക്കാൻ അനുവദിക്കുകൊണ്ട് ചെയ്യണം. ഞാൻ കൈപിടിക്കുകയും എൻ്റെ കൈ പിടിക്കാൻ അമ്മയ്ക്ക് അനുവാദം കൊടുക്കുകൊണ്ട് ചെയ്യണം. അപ്പോൾ ഒരു കെട്ടായി. ഞാൻ കൈവിട്ടാലും ഒരു കൈ അവിടെയുണ്ട്, അമ്മ എന്നെ കൈവിട്ടില്ല. ദൈവം നിന്നെ അനാഥനായി വിടുകയില്ല. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഹി വിൽ നോട്ട് ഗിവ് യു അപ്പ്. നിന്നെ വെറുതെ വിടുകയില്ല. എൻ്റെ ദൈവത്തിന് സർവവും സാധ്യമാണ്. എൻ്റെ ദൈവം സർവശക്തനുമാണ്. എൻ്റെ ദൈവം എന്നെ അനാഥനായി വിടുകയുമില്ല. അങ്ങനെയുള്ള ദൈവമുള്ളപ്പോൾ നമ്മൾ പിന്നെ എന്തിനാ പേടിക്കണേ? ദൈവത്തിന് എവറിത്തിങ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഹിം, ആൻഡ് ഹി വിൽ നോട്ട് ഫോർസേക്ക് മീ. മൂന്ന് കാര്യങ്ങളാണ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എൻ്റെ ദൈവത്തിന് സർവവും സാധ്യമാണ്. എൻ്റെ ദൈവം എന്നെ അനാഥനായി അല്ലെങ്കിൽ അനാഥയായി വിടില്ല. വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത്, ആ ദൈവത്തിൽ ആശ്രയിക്കാനാണ് ഈ അമ്മ കൈപിടിച്ചു നടക്കുന്നത്. അമ്മ കൈപിടിക്കുന്നത് വഴി നടത്താൻ വേണ്ടിയിട്ടാണ്.